हेलो फ्रेंड्स इन सिंपल रव वे अडीपोली टी केक का मुट चेरपोली टी के अब एल ट्रई चे नोक कुष्टपुर अे ए चानल आदान आने सब्सक्रैबे सब्सक्रैब बेल प्रसाद प्रसाद मरवल वीडियोस नोटिफिकेशन निटू अब नमुकूं अट्ठी और कप रवानी अब नमुक मिक्सी जारे रव वो वरको ऐसी कुछ इन नमुक मधुर आवश्यक पंचसार चेक इवेप अर कप पंचसार चेक और मुकाल कपाय कुछ नमुक अर कप पंचसार चेक പിന്നെ ഒരു അര കപ്പ് പാലാണ് ചേർക്കുന്നത് ഇത് കാച്ചി തണുത്തിട്ടുള്ള പാലാണ് അതൊന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമ്മൾ ഒഴിക്കാൻ പോകുന്നത് തൈരാണ് അതൊരു കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് അതും കൂടി ഒഴിച്ച് കൊടുക്കാം അധികം പുളിയില്ലാത്ത തൈരാണ് ട്ടോ വേണ്ടത് അടുത്തതായിട്ട് നമുക്ക് സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിക്കേണ്ടത് അതൊരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നിങ്ങൾ അടുത്ത് വെണ്ണയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒഴിക്കാവുന്നതാണ് ഇതാ ഇവിടെ ഇപ്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ തന്നെ വേണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ അടുത്ത് ഏത് ഓയിലാണ് ഉള്ളത് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം പക്ഷേ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാതിരിക്കാം അങ്ങനെ ആവുമ്പോൾ അതിന്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസമായിട്ടുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് വാനില എസൻസ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം വാനില എസൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏലക്കപ്പൊടിയും ചേർക്കാവുന്നതാണ് ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ടേക്ക് മാറ്റാം ഒട്ടും തന്നെ നമ്മൾ വെള്ളൊന്നും ചേർത്തിട്ടില്ല പാലും ഓയിലും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ളത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇത് മുഴുവനായിട്ടും ബൗളിലോട്ടേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു 10 മിനിറ്റോളം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാത്രത്തിലേക്ക് നെയ്യ് ഒക്കെ പുരട്ടി വെക്കാം നിങ്ങളെ അടുത്ത് ബട്ടർ പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ നെയ്യ് പുരട്ടിയതിന് ശേഷം മുകളിൽ വെക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ മൈദപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് തൂകി കൊടുത്താൽ മതിയാവും ദാ ഇതുപോലെ അപ്പോൾ ഇതൊന്ന് ഇവിടെ ഇരിക്കട്ടെ ഓവൻ ഒന്നും ഇല്ലാതെ തന്നെയാണ് നമ്മൾ ഇപ്പോ ഇവിടെ കേക്ക് ഉണ്ടാക്കി എടുക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് അടപ്പുള്ള കുഴിയുള്ള ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒരു 10 മിനിറ്റോളം ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം अब ईर समय पत् मिनट रस्टियाँ वैच बैटर और टीसपू बेकिंग पउडर चेरत काल टीसपू बेकिंग सोडा चेक नुन मिक्स ओर दिशा ते मिक्स ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒക്കെ പുരട്ടി വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ദാ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് ബാറ്റർ വേണ്ടത് ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എങ്കിലാണ് അതിൽ എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവുള്ളൂ ഇനി നമുക്ക് 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് बैटर ओड़ पात्र वोट मूड़व और इवत मिनिटे वेवीचे ओर फ्लैमुसरी वंद कमि व्यतम अद श्रद्धि और इवेद मिनिटा तुर नोकी अब पाक नोक इवे पत् मिनट वेषंम डेकन वेटी कुछ कट्द बदाम ഇനി നമുക്ക് ഇത് ഒരു 25 മിനിറ്റ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് 25 മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് തുറന്നു നോക്കാം വെന്തിട്ടുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ സ്റ്റിക്ക് വെച്ചോ അല്ലെങ്കിൽ കത്തി വെച്ചോ ഒന്ന് കുത്തി നോക്കിയിട്ട് അതിൽ മാവൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ലെങ്കിൽ വെന്തിട്ടുണ്ട് എന്നാണ് അർത്ഥം ഇതാ ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം ഇതാ ഒട്ടും തന്നെ മാവ് ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പോൾ ഇത് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് കേക്ക് പുറത്തേക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടാറിയതിനു ശേഷം മുറിക്കാം ഇത് നന്നായിട്ട് തന്നെ തണുത്തു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഇതുപോലെ സൈഡ് ഒക്കെ ഒന്ന് കത്തി വെച്ചിട്ട് കുത്തി കൊടുക്കാം എന്നിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കേക്ക് വിട്ട് കിട്ടും അപ്പോൾ ഇതാ അടിപൊളി റവ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും
ഒരു 25 മിനിറ്റ് ഇതിന് ആവശ്യമുള്ളൂ. നല്ല അടിപൊളി റവ കേക്ക് ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല സ്പോഞ്ച് പോലെ തന്നെയാണുള്ളത്. നല്ല ടേസ്റ്റ് ആണ്. മുട്ടയൊന്നും ചേർക്കാതെ തന്നെ ഒരു അടിപൊളി കേക്ക് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ. വൈകുന്നേരം ചൂടു ചായയോടൊപ്പം ഇത് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആണ്. സാധാരണ കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ബീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. അപ്പോൾ ഇനി പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.